ന്യായമായ അവകാശം നടന്നു കിട്ടാൻ വില്ലേജ് ഓഫീസിൽ പതിവായി കയറിയിറങ്ങുക. വിവിധ ഓഫീസുകളിലായി ആ പതിവിന് 15 വർഷത്തോളം പഴക്കമുണ്ടാവുക. മടുത്ത് ഒടുവിൽ നിയമപരമായി മുന്നോട്ട് പോവുക. ഹൈക്കോടതി വിധി അനുകൂലമായി വന്നിട്ട് പോലും അധികൃതർ അവഗണിച്ചുകൊണ്ടേയിരിക്കുക. നീതി നടപ്പിലാക്കി കിട്ടാൻ വീണ്ടും വീണ്ടും വില്ലേജ് ഓഫീസിലെത്തുക, എന്നിട്ടും കണ്ടില്ലെന്ന് അധികൃതർ നടിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. സഹികെട്ട് ഒടുവിൽ 70-കാരൻ വില്ലേജ് ഓഫീസിന് തീയിടുക, രേഖകൾ കത്തി നശിപ്പിക്കുക. സഹികെട്ട പ്രതിഷേധം അരങ്ങേറിയത് ചെങ്ങന്നൂർ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിലാണ്. 70-കാരനായ പ്രതിഷേധക്കാരനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കി. സംഭവിച്ചതൊക്കെയും കേരളത്തിലാണെന്നോർക്കണം. ചെങ്ങന്നൂർ ആമ്പല്ലൂർ വില്ലേജ് ഓഫീസാണ് വേദി. ചെക്കാലപ്പറമ്പ് സ്വദേശി രവിയാണ് തീയിട്ട പരാതിക്കാരൻ. റീസർവേ നടപടികൾക്കായി റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങി നടപ്പായിരുന്നു തൊഴിൽ. 1.5 പതിറ്റാണ്ട് പഴക്കം. റീസർവേ നടത്തണമെന്ന് കഴിഞ്ഞ ജൂണിൽ ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കേണ്ടവർ തിരിഞ്ഞു നോക്കിയില്ല. ഇതേ തുടർന്നായിരുന്നു രവിയുടെ അണപൊട്ടിയ പ്രതിഷേധം. രാവിലെ 10:45 ആമ്പല്ലൂർ വില്ലേജ് ഓഫീസിലെത്തി. ഓഫീസ് രേഖകൾക്കുമേൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. വിവിധ രേഖകൾ കത്തിനശിച്ചു. ജീവനക്കാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടി. 15 വർഷത്തെ കൂടുതലായി ഈ പല പല ഓഫീസുകൾ കയറിയിറങ്ങി നടക്കുകയാണ് വെച്ചാൽ, ഈ ഭൂമി സംബന്ധമായ ഈ ചില കറക്ഷനുകൾ മറ്റ് നേരത്തെ ഇരുന്നവർ നടത്തിയത് ശരിയാക്കി കിട്ടാൻ വേണ്ടി പലരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാക്കി കൊടുക്കാനായിട്ട് ആരും ചെയ്തു കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഇതെല്ലാം വെച്ചിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ആ കേസിന്റെ വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ് ചെയ്തത്. ആ വിധി നടപ്പിലാക്കി തരുന്നില്ല. ആവശ്യം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് വില്ലേജ് ഓഫീസറുടെ വിശദീകരണം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫയൽ നേരത്തെ തന്നെ താലൂക്ക് സർവേ ഓഫീസിലേക്ക് കൈമാറി അത്രേ. വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യവുമല്ല ഇത്. റിസർവേയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം നടപ്പാക്കാൻ വേണ്ടി സർവേയർ സ്ഥലത്ത് പോയിട്ടുള്ളതും ഏകദേശം കുറച്ച് ജോലി ചെയ്ത് തീർത്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വില്ലേജ് ഓഫീസ് തീയിട്ടതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രവി ചെയ്തത് തെറ്റാണ്, പക്ഷേ ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യിച്ചവരുടേതാണ്. വാർദ്ധക്യകാല അവസ്ഥ പോലും പരിഗണിക്കാതെ ദ്രോഹിച്ചതിന്, പല ഓഫീസുകളിലായി കയറ്റിയിറക്കി പരിഹസിച്ചതിന്, നീതി നിഷേധിച്ചതിന്, നിയമവ്യവസ്ഥയെപ്പോലും വെല്ലുവിളിച്ചതിന് മറുപക്ഷത്തിന് എന്താണ് ശിക്ഷ? അറസ്റ്റിലായ 70-കാരൻ നീതി നിഷേധത്തിന്റെ ഒടുവിലത്തെ ഇരയാണ്. ആ പ്രതിഷേധം പലരുടെയും കണ്ണു തുറപ്പിക്കുന്നുണ്ട്. കുറച്ചു നാളത്തേക്ക് കുറച്ചു പേർക്കെങ്കിലും ഗുണം കിട്ടിയേക്കും. ഉദ്യോഗസ്ഥർ ഉണർന്നിരുന്നേക്കും, പ്രതിഷേധങ്ങളെ ഭയന്നേക്കും. പ്രകോപനങ്ങൾ പ്രതിരോധിച്ച് മടുക്കുമ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവാം. കണ്ടത് തെറ്റായ പ്രതിഷേധം, പക്ഷേ പ്രതിഷേധം തെറ്റല്ലല്ലോ. അക്കാരണത്താൽ ബിഗ് 5 ചോദിക്കുന്നു, 70-കാരന്റെ ഈ തെറ്റിൽ വലിയ ഒരു ശരിയില്ല. Largest news.